കോടതിയിൽ നിലവിൽ കേസുള്ള സ്വകാര്യ സ്ഥലത്ത് സർക്കാർ തിയേറ്റർ കോംപ്ലക്സ് പണിയുന്നതിനെതിരെ ഉടമകളുടെ പ്രതിഷേധം സ്വകാര്യ സ്ഥലം തട്ടിയെടുക്കാനുള്ള പദ്ധതിയാണെന്ന് കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നാടക സിനിമാ തിയേറ്റർ സമുച്ചയമാണ് താനാളൂർ മൂച്ചിക്കലിൽ 27 ന് ചൊവ്വാഴ്ച മന്ത്രി എ കെ ബാലൻ പ്രവർത്തനോദ്ഘാടനം ചെയ്യുന്ന പദ്ധതി 1936 മുതൽ കൈവശം വയ്ക്കുന്ന സ്ഥലം കേരള പൊതുമരാമത്ത് വകുപ്പ് യാതൊരു രേഖയും ഇന്നുവരെ ഹാജരാക്കാതെയാണ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഉടമകൾ പറയുന്നു ഇത് സംബന്ധിച്ചിട്ട് ഡബ്ല്യുപിസി 4066/2018 ഒഎസ് 129/2018 ഒഐഎ 4066 ഹൈക്കോടതി കേസിലെ ഐഎ 2017 ഇങ്ങനെ മൂന്ന് കേസ് നിലവിലുള്ള പ്രോപ്പർട്ടിയാണ് ഇത് സംബന്ധമായിട്ട് ജനങ്ങളെയും ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്ഥലം എംഎൽഎയും അനന്തരമായി കുറേ സംഘടിത ആളുകളും കൂടിയിട്ട് നിലവിൽ ഈ ഭൂമി തട്ടിയെടുക്കാൻ ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ കേസുകളും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതികളും മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഒറ്റ ഉദ്ദേശത്തോട് മാത്രം ഈ പ്രോപ്പർട്ടിയിൽ അനാവശ്യമായി ഇന്ന് നാടിന് യാതൊരുവിധ ആവശ്യമുള്ള ഒരു പദ്ധതിയല്ല കൊണ്ടുവരുന്നത് സിനിമാ നാടക സമുച്ചയം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വരാൻ പോകുന്ന ഒരു പദ്ധതി പള്ളിയുടെയും സ്കൂളിൻ്റെയും മറ്റുള്ള വീടുകളുടെയും പരിസരവാസികളുടെയും ഒന്നും ആഗ്രഹപ്രകാരമുള്ളതല്ല ആരുടെയൊക്കെ ഒരു നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ ഇതിലെ ഇഫാക്ട് ഈ പ്രോപ്പർട്ടി ഓൾറെഡി ഹൈക്കോടതിയിലും തിരൂർ മുനിസിപ്പൽ കോടതിയിലും കേസിലുള്ളതാണ് ഇത് സംബന്ധമായി എല്ലാ രേഖകളും 1936 ആധാരം 47 ആധാരം അതിൻ്റെ പട്ടയം 93 പട്ടയം ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ഇതെല്ലാം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് കോടതി പരിഗണിച്ചിരിക്കുന്ന വിഷയമാണ് 1993 തിരൂർ താലൂക്ക് ട്രിബ്യൂണലിലെ 439 നമ്പർ ക്രയ സർട്ടിഫിക്കറ്റ് പ്രകാരവും കൈവശം വെച്ച് അനുഭവിക്കാൻ ഉത്തരവുണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പ് അതിക്രമിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് ഉടമകളുടെ പരാതി ഇതിനെതിരെ കേരള ഹൈക്കോടതിയിലും തിരൂർ മുനിസിപ്പൽ കോടതിയിലും കേസ് നിലനിൽക്കെയാണ് പ്രസ്തുത സ്ഥലം ദീർഘകാലത്തേക്ക് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് പാട്ടത്തിന് പൊതുമരാമത്ത് വകുപ്പ് നൽകിയിരിക്കുന്നത് കേസ് രേഖകൾ മറച്ചുവെച്ചാണ് സ്ഥലം നൽകിയിരിക്കുന്നത് 27 നടക്കുന്ന ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട മന്ത്രി ബാലന് പരാതി നൽകിയിട്ടുണ്ട് ഉദ്ഘാടന സമയത്ത് കുടുംബാംഗങ്ങൾ പരസ്യമായ പ്രതിഷേധവും നടത്തുമെന്ന് പി യൂസഫ് അലി അബൂബക്കർ നാസർ നിസാർ എന്നിവർ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു